ഇവിടുന്നൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടോ. എന്തോ അടിപൊളി മനുഷ്യന്മാര്, ഇത്രയും നല്ല സ്നേഹമുള്ള മനുഷ്യന്മാരെ എന്നെ എൻ്റെ ജന്മത്തിൽ കണ്ടിട്ടില്ല. ഇവിടെ നീല, ഈ കാണുന്ന ടാക്സി, ഈ നീല കറുത്ത കാലാപീലി ടാക്സി എന്ന് പറയും. പിന്നെ നമ്മളിപ്പോ ഉള്ളത് നീല ടാക്സിയാണ്. ഓക്കെ, ഈ നീല ടാക്സി എ സി ടാക്സിയും കാലാപീലി എന്ന് പറയുന്നത് നോൺ എ സി ടാക്സിയാണ്. ഈ രണ്ട് ടാക്സിയിലും അവിടെ ഈ രണ്ട് ടാക്സിയിലും ഒരു ഫിക്സ്ഡ് റേറ്റിന് നല്ല സാധനം കിട്ടും. നമ്മൾ ഓലയോ അല്ലെങ്കിൽ ഊബറോ അങ്ങനെ വേറെ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ഇവിടെ ഭയങ്കര അധികം റേറ്റ് കൊടുക്കണം. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്ന് ബാന്ദ്ര വെസ്റ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ക്യാബായിരുന്നു നോക്കിയിരുന്നത്. എനിക്ക് മറ്റേ ഓൺലൈൻ്റെ ഇതിലും ഓൺലൈൻ നോക്കിയപ്പോൾ 700-800 റേഞ്ചിലും, അവിടെ ഉള്ള വേറെ ഒരു ബ്രാൻഡിന് നോക്കിയപ്പോൾ അവിടെ 1000 രൂപയും, ഇതിൽ 400 ചില്ലറ രൂപ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ വ്യത്യാസമുണ്ട്. റൂമിലെത്തിയപാടെ സാധനങ്ങളും വെച്ച് ഞാൻ ഇന്ത്യ ഗേറ്റിലോട്ട് ഇറങ്ങി. അങ്ങനെ ഒരു ക്യാബ് വിളിച്ചപ്പോൾ 800 രൂപ അങ്ങോട്ട്. അതുകൊണ്ട് മുംബൈയുടെ സ്വന്തം ലോക്കൽ ട്രെയിനിൽ കയറാൻ. ട്രെയിൻ പോയിട്ട് ട്രെയിനിൻ്റെ ടിക്കറ്റ് മര്യാദക്ക് എടുക്കാൻ അറിയാത്ത ഒരു വയനാട്ടുകാരനായ എനിക്ക് മുംബൈ ലോക്കൽ എന്ന് വെച്ച ഒരു പേടി സ്വപ്നമായിരുന്നു. ബാന്ദ്ര സ്റ്റേഷനിലാണ്. ഇവിടുന്ന് ചർച്ച് ഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തെത്താം. ടിക്കറ്റ് പോയി വരാൻ വേണ്ടിയിട്ട് 20 രൂപയാണ്. അത് ഇവിടുന്ന് എടുത്ത് ഇനി എവിടെ പോയി കയറണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പോയി ഏഷ്യയിലെ ഏറ്റവും പഴയ റെയിൽവേ സിസ്റ്റമാണ് മുംബൈ റെയിൽവേസ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇത് ആദ്യമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴുള്ള ഈ ട്രെയിൻ 2009 മുതൽ 2015 വരെയുള്ള സമയത്ത് വന്നതാണ്. ഇതിനെ കണ്ടാൽ ഇതൊരു ട്രെയിൻ ആണോ മെട്രോ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ചർച്ച് ഗേറ്റ് ഈ സ്റ്റേഷനിൽ നിന്നാണ്, ഇതാണ് ഏറ്റവും അറ്റത്തുള്ളത്, നമ്മുടെ ഇതിനോട് ചേർന്നിട്ടുള്ളത്. എന്തായിരുന്നു
ഗേറ്റ്വേ ഓഫ് ഇന്ത്യ. ചർച്ച് ഗേറ്റ് സ്റ്റേഷന് വെറും 2 കിലോമീറ്ററേ ഉള്ളൂ ഗേറ്റ്വേ ഓഫ് ഇന്ത്യയിലോട്ട്. ക്യാബിൽ ഒരു 30-40 രൂപ കൊടുത്താൽ അവരവിടെ കൊണ്ടിറക്കി തരും. നല്ല മഴയായതുകൊണ്ട് ഗേറ്റ്വേ ഓഫ് ഇന്ത്യയിൽ ഇറങ്ങുന്നതിന് പകരം ഒരു 50-100 മീറ്റർ മുമ്പേ ഉള്ള ഒരു മാർക്കറ്റിൽ പോയി ഇറങ്ങി. അവിടെ നിന്നാണ് ഞാൻ യൂസഫ് ഖാനെ കാണുന്നത്. യൂസഫ്, എത്ര ആളെ? ഞാൻ 38 വർഷം. 38 വർഷമോ? അയ്യോ, അടിയോ. നാട്ടില് കണ്ണൂര് അല്ലേ? കണ്ണൂരല്ല, കുത്തുപറമ്പ്. കുത്തുപറമ്പ്. അപ്പൊ ഇക്ക എന്നോട് പറഞ്ഞേ ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, കത്തി വിലയാണ്. അപ്പൊ ഇവിടെ ആയിരുന്നു മറ്റേ അന്ന് ഷൂട്ടിംഗ് നടന്നത് അല്ലേ? ഇവിടെയും മറ്റേ താജിന്റെ ഹോട്ടലിലൊക്കെ. ഇതിനുശേഷം ഈ മാർക്കറ്റിലൂടെ നടന്ന് ഞാൻ ഒരു ഹോട്ടലിന്റെ പുറകിലെത്തി. ഇതാണ് മക്കളെ മുംബൈ താജിന്റെ പുറകു വശം. താജ് തുടങ്ങിയ സമയത്ത് അതിന്റെ മെയിൻ എൻട്രൻസ് ഈ ഭാഗത്ത് കൂടിയായിരുന്നു. പിന്നീട് അവിടെ ഒരു മതില് കെട്ടി സ്വിമ്മിംഗ് പൂൾ പണിതു. വൺ മാൻ ആർമി എന്ന് നെഹ്റു വിശേഷിപ്പിച്ച ടാറ്റ ഗ്രൂപ്പിന്റെ ഫൗണ്ടറായ ജംഷേദ്ജി ടാറ്റയാണ് താജ് ഹോട്ടൽ കമ്മീഷൻ ചെയ്യുന്നത്. യൂറോപ്യൻസിനെ മാത്രം അനുവദിക്കുന്ന വാട്സൺ ഹോട്ടലിൽ പ്രവേശനം ലഭിക്കാത്തതിന്റെ രോഷത്തിൽ തുടങ്ങിയതാണ് താജ് എന്നാണ് ഒരു കഥ. ഇതല്ല, മറിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്ററുടെ റിക്വസ്റ്റ് പ്രകാരം ബോംബെ നഗരത്തിന്റെ പ്രൗഢിക്ക് സമമായ താൻ ഏറ്റവും സ്നേഹിക്കുന്ന സിറ്റിക്കൊരു ഉപഹാരമായി പണിതതാണ് താജ് എന്നാണ് മറ്റൊരു കഥ. 1903 ഡിസംബർ 16 പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രിസിറ്റി ഉള്ളതും അമേരിക്കൻ ഫാൻ ഉള്ളതും ജർമ്മൻ എലിവേറ്റർ ഉള്ളതും ലൈസൻസ്ഡ് ബാർ ഉള്ളതും മുഴുവൻ നേരം തുറന്നടക്കുന്ന റെസ്റ്റോറൻ്റ് ഉള്ളതും ലണ്ടനിൽ നിന്നുള്ള ബട്ട്ലർമാരുള്ളതും ആദ്യത്തെ ഡിസ്കോയുമുള്ള ഹോട്ടലാണിത്. 600-ൽ പരം റൂമുകളുള്ള ഈ ഹോട്ടലിൽ 1600-ൽ പരം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻഡിപെൻഡൻസിന് ശേഷം കസ്റ്റമർ കുറഞ്ഞ ഈ ഹോട്ടൽ 1966 ആയപ്പോഴേക്ക് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലോട്ടെത്തി. കാച്ച് മീ ഇഫ് യു ക്യാൻ എന്ന മൂവിയിൽ ലിയോണാർഡോ ഡിക്കാപ്രിയോയുടെ ക്യാരക്ടറായ ഫ്രാങ്ക് അബിഗ്നേൽ ജൂനിയർ കബളിപ്പിച്ച പാൻ ആം എന്ന കമ്പനി 1972 താജിനെ ഏറ്റെടുത്ത് താജ് മഹൽ ഇന്റർകോണ്ടിനെന്റൽ എന്ന പേരിൽ 1995 വരെ പ്രവർത്തിച്ചു. ഇതിനുശേഷം താജ് ഗ്രൂപ്പ് തിരിച്ചേറ്റെടുത്ത ഈ ഹോട്ടൽ ഡൽഹിയിലുള്ള താജ് മഹലിൽ നിന്നും 1050 കിലോമീറ്റർ അകലെ താജ് മഹൽ ഹോട്ടൽ എന്ന പേരിൽ ഇന്ത്യയുടെ അഭിമാനമായി ഇന്നും ഉയർന്നു നിൽക്കുന്നു. താജ് ഹോട്ടലിന്റെ നേരെ മുന്നെയാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. താജ് ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ച് 21 വർഷങ്ങൾക്ക് ശേഷമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ തുറക്കപ്പെടുന്നത്. കൊളോണിയൽ ഭരണാധികാരികൾ ഇന്ത്യയിലോട്ടുള്ള സെറിമോണിയൽ എൻട്രി ആയിട്ടാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കണ്ടുകൊണ്ടിരുന്നിരുന്നത്. ഓരോ തവണ ബ്രിട്ടനിന് പുതിയ രാജാവോ രാജ്ഞിയോ കിട്ടുന്ന സമയത്തും അതിന് പ്രമാണമായി ഇന്ത്യയിലും ഒരു ചടങ്ങ് നടന്നിരുന്നു. ഇതിനാണ് ഡൽഹി ദർബാർ എന്ന് പറയുന്നത്. 1911 ജോർജ് 5-ാമൻ ബ്രിട്ടനിന്റെ രാജാവായപ്പോൾ ഇന്ത്യയിൽ നടന്ന ദർബാറിന് കാരണമായിട്ടാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. ഇതിനു മുമ്പും 2 തവണ ദർബാർ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു രാജാവ് നേരിട്ട് ദർബാറിൽ പങ്കെടുക്കാൻ വരുന്നത്. ജോർജ് 5-ാമൻ വന്നിറങ്ങിയ സ്ഥലത്താണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. രാജാവ് വന്നിറങ്ങിയ സമയത്ത് അവിടെ കാർബോർഡ് വെച്ചുണ്ടാക്കിയ ഗേറ്റ് വേയുടെ ഒരു ഉപമ മാത്രമായിരുന്നു ഉള്ളത്. പിന്നീട് 1913 ഫൗണ്ടേഷൻ സ്റ്റോൺ സ്ഥാപിക്കുകയും ജോർജ് വിറ്ററ്റ് എന്ന ആർക്കിടെക്ചറുടെ ഡിസൈനിൽ പണിയുകയും 1924 വൈസ്രോയി റൂഫസ് ഐസക് പണി തീർത്ത ഗേറ്റ് വേ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അന്ന് 21 ലക്ഷം
രൂപ ചെലവഴിച്ചുണ്ടാക്കിയ ഈ ഗേറ്റ്വേയിൽ ഫണ്ട് ഷോർട്ടേജ് കാരണം ഒരു അപ്രോച്ച് റോഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുകൊണ്ട് ഒരു മതിലോ റോഡോ ഇല്ലാതെ ഗേറ്റ്വേ അവിടെ ഒറ്റപ്പെട്ടു. 1948 February 28 സൊമർസെറ്റ് ലൈറ്റ് ഇൻഫാൻട്രിയുടെ ഫസ്റ്റ് ബറ്റാലിയൻ, ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് ട്രൂപ്പ്, 21 ഗൺ സല്യൂട്ടോടെ ഇന്ത്യ വിട്ടത് ഈ ഗേറ്റിലൂടെയാണ്. ഇതായിരുന്നു ബ്രിട്ടീഷ് രാജിന്റെ അവസാനം. ആ പോയ ബോട്ട് കയറിയാലാണ് എലിഫന്റ് എലിഫന്റ് ആ കേവിലോട്ട് എലിഫന്റ് സ്റ്റോൺ കേവ് ആ എലിഫന്റ് ആ കേവിലോട്ട് എത്തുക. അതാണ് ലാസ്റ്റ് ബോട്ട് എന്നാണ് തോന്നുന്നത്. അതോടെ അതിനൊരു സമാധിയായി. ഈ വെള്ളത്തിലിരിക്കുന്ന ആൾക്കാരൊക്കെ ഫോട്ടോഗ്രാഫേഴ്സാണ്. ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സാണ് കൂടുതലുള്ളത്. ഇനി നേരെ ഹാജി അലി ദർഗ. എലിഫന്റ കേവ്സിലോട്ടുള്ള ബോട്ട് എനിക്ക് മിസ്സായി. വന്നിറങ്ങിയപ്പോൾ തുടങ്ങിയ മഴ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഷൂസിന്റെ ഉള്ളിൽ വെള്ളം കയറി. ഈ അവസ്ഥയിലാണ് ഞാൻ ഹാജി അലി ദർഗയിലോട്ട് പോകുന്നത്. വഴിന്ന് പരിചയപ്പെട്ട ടാക്സി ഡ്രൈവർ എന്നെ ഹാജി അലി ദർഗയുടെ നേരെ മുന്നേയുള്ള കഫേ നൂറാനി എന്ന റെസ്റ്റോറന്റിൽ കൊണ്ടിറക്കി. ഞാൻ ഓർഡർ ചെയ്ത ബിരിയാണിക്ക് സൈസും കൂടുതലായിരുന്നു. എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടതുമില്ല. ഇങ്ങനെയാണ് ഞാൻ ഹാജി അലി ദർഗയിലോട്ട് പോകുന്നത്. കടൽ തീരത്തുനിന്ന് 500 meters വിട്ട് കടലിലോട്ട് ഇറങ്ങിയാണ് ഈ ദർഗയുള്ളത്. താൻ മരിക്കുമ്പോൾ തന്റെ തുണി കടലിൽ എറിയണമെന്നും അത് തട്ടി നിൽക്കുന്ന സ്ഥലത്ത് തന്നെ മറവ് ചെയ്യണം എന്നുമായിരുന്നു സയ്യിദ് ഹാജി അലിയുടെ ആഗ്രഹം. അങ്ങനെ ഇവിടെ ഒരു പാറപ്പുറത്ത് ആ തുണി തങ്ങി നിന്നു എന്നും അവിടെ മറവ് ചെയ്ത് ദർഗ പണിതു എന്നാണ് കഥ. ഇസ്ലാമിലെ ഹദീസ് ഗ്രന്ഥമായ സഹീഹ് അൽ ബുഖാരി എഴുതിയ ഇമാം ബുഖാരിയുടെ നാട്ടുകാരനാണ് ഹാജി അലി ഷാ ബുഖാരി. അദ്ദേഹം ധനികനായ ഒരു വ്യാപാരിയും പിന്നെ ഒരു സൂഫി സന്യാസിയുമായിരുന്നു. ഒരിക്കൽ റോഡരികിൽ ഒരു കാലിപാത്രം കയ്യിൽ പിടിച്ച് കരയുന്ന ഒരു സ്ത്രീയെ ഹാജി അലി കണ്ടു. എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ താൻ മേടിച്ച എണ്ണ മറിഞ്ഞു പോയി എന്നും അതിനാൽ വീട്ടിൽ ചെന്നാൽ ഭർത്താവ് ആക്രമിക്കും എന്നും ഈ സ്ത്രീ പറഞ്ഞു. തന്നെ എണ്ണ മറിഞ്ഞ സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞ ഹാജി അലി തന്റെ വിരൽ ഭൂമിയിലോട്ട് കുഴിച്ചിറക്കുകയും അവിടെ നിന്ന് എണ്ണ പുറപ്പെട്ടു എന്നും ഈ സ്ത്രീ തന്റെ പാത്രത്തിൽ എണ്ണ നിറച്ച് സന്തോഷത്തോടെ വീട്ടിൽ പോയി എന്നാണ് കഥ. ഇതിനുശേഷം ഹാജി അലി നിരന്തരം ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. താൻ ഭൂമിയെ വേദനിപ്പിച്ചു എന്നായിരുന്നു ഈ സ്വപ്നങ്ങളിലെല്ലാം. ഇതിനൊരു പരിഹാരം തേടി യാത്ര തുടങ്ങിയ ഹാജി അലി മുംബൈ തീരത്ത് മനഃശാന്തി ലഭിച്ചതിനാൽ തന്റെ ശിഷ്ടകാലം അവിടെ താമസിച്ച് ഇസ്ലാം പഠിപ്പിക്കും എന്ന് തീരുമാനിച്ചു. दरिया का पानी जीवन दे उसे दरिया की लहरों से डरना क्या उसे डरना क्या उसे डरना क्या. ഇവിടുന്ന് ഇറങ്ങി ഞാൻ നേരെ റൂമിലോട്ട് തിരിച്ചു.
മക്കളെ മന്നത്ത് കാണുന്നില്ലല്ലോ. സഹൃദയരെ, വീഡിയോയുടെ ലെങ്ത് കൂടുന്നു എന്ന കംപ്ലയിൻറ്റ് ലഭിച്ചതിനാൽ മുംബൈയിലെ ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.